നമസ്കാരം. ഇടതുപക്ഷം തലമുറ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. മന്ത്രിസഭയിൽ പോലും അത്തരത്തിലുള്ള ഒരു ദൃഢനിശ്ചയത്തിന് പിണറായി മുതിരുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. പാർട്ടിയെ ഒരു ദിശാബോധത്തോടെ നയിക്കാൻ പിണറായി ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. ഒരുപക്ഷെ വി കെ പ്രശാന്ത് പോലും ഈ മന്ത്രിസഭയിൽ അംഗമായാൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപമുണ്ട്, ചെറുപ്പക്കാർക്ക് മതിയായ അവസരം രാഷ്ട്രീയങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത്. ഈ പരാതിക്കാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി പൊളിച്ചെഴുത്ത് നടത്താൻ ഇടതുപക്ഷം തയ്യാറായിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതു പരീക്ഷണ കാലത്തിലൂടെയാണ് ഇടതുപക്ഷം കടന്നു പോകുന്നു എന്ന് കൃത്യമായി അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താനാണ്. അത് പറയേണ്ടി വരുന്നത്, ഇത്രത്തോളം പരിചിത മുഖങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി തുടർഭരണ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം പുതുമുഖങ്ങളുമായി തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ആർജവം ചെറുതല്ല. വേണമെങ്കിൽ ഇത്രയും വലിയ റിസ്ക് എടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അത് പോരാ, ഇത്രയും ഒരു ക്രൂഷ്യൽ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള, ജനങ്ങൾക്ക് പരിചിതരായിട്ടുള്ള, ജനങ്ങൾക്ക് വളരെ സ്വീകാര്യരായിട്ടുള്ള പല മുഖങ്ങളെയും മാറ്റി നിർത്തിയതിനു ശേഷം പുതുമുഖങ്ങളെ പ്രതിഷ്ഠിച്ചു. 38 പേരാണ് മാറി നിൽക്കേണ്ടി വന്നവർ. 38 പുതുമുഖങ്ങൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM മത്സരിച്ച 91 മണ്ഡലങ്ങളിലേക്ക് പുതുതായി കടന്നു വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ ജനപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ട് എത്തുന്നവർ പുതുരക്തമാണെന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരികയാണ്. പുതുരക്തങ്ങൾക്കാണ് ഈ നാടിനെ പുതു കാലഘട്ടത്തിൽ പുതിയ ദിശയിലേക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ആ തീരുമാനത്തിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോ പിണറായി എടുത്ത ആ തീരുമാനം ജനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ 99 എന്ന മാജിക് നമ്പറാണ് 99 എന്ന മാജിക് നമ്പറാണ് തുടർ ഭരണത്തിന് ജനങ്ങളുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ UDF ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ സംഘടനകളും ഉറപ്പിച്ച് ജയിക്കാമായിരുന്ന പല സീറ്റുകളിലും പുതുമുഖങ്ങളെ പരീക്ഷിച്ചപ്പോൾ അവർക്ക് അതൊരു പ്രതീക്ഷയായിരുന്നു. അതായത് തോമസ് ഐസക്കിന് പകരം മറ്റൊരാൾ ആ മണ്ഡലത്തിൽ ജയിക്കില്ല എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അവിടെ വോട്ട് ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ. അല്ലെങ്കിൽ ജി സുധാകരന് പകരക്കാരനായി മറ്റൊരാൾ വരുമ്പോൾ അമ്പലപ്പുഴയിൽ ഈസിയായി ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവരിലേക്ക് വന്നു ചേരുന്നു. പക്ഷേ ആ നീക്കത്തിന്റെ അടിത്തറ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ UDF നേതാക്കന്മാർക്ക് ഇപ്പോഴും ദിശാബോധം വന്നിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരീക്ഷിച്ചൊരു രീതിയായിരുന്നു അത്. അതായത് നാട് വലിയൊരു പ്രളയത്തെയും ഒപ്പം നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഡിസാസ്റ്ററായ കൊറോണയും നേരിടുന്ന സന്ദർഭത്തിൽ യുവജനങ്ങളോട് സർക്കാർ ആഹ്വാനം ചെയ്തു, ജനങ്ങൾക്ക് വേണ്ട ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകാൻ വേണ്ടി പല കർമ്മസേനയെയും രൂപീകരിച്ച് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് പോയി പ്രവർത്തിക്കാൻ അവർ നിർദ്ദേശം കൊടുത്തപ്പോൾ ഈ നാടിന്റെ യുവത്വം അവരുടെ ശരീരം പോലും മറന്നുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവൻ പോലും മറന്നുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തി. ആ ജനങ്ങളെ, ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിച്ചവരെ കണ്ടെത്തി, ജനസ്വാധീനമുണ്ടെന്ന് ഉറപ്പിച്ചവരെ കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. വളരെ സിമ്പിളായിട്ടാണ് ഭരണകക്ഷിക്ക് അനുകൂലമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതിയത്. പോരാത്തതിന് 21 വയസ്സുള്ള ഒരു മേയറെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി പ്രതിഷ്ഠിച്ചു. പലരും പരിഹസിക്കുന്നുണ്ട്, പക്വതയില്ലാത്തൊരു മേയറെന്ന്. പക്ഷേ ഈ വിമർശിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും? നിങ്ങൾക്ക് കഴിയത്തില്ല. നിങ്ങൾക്കിപ്പോഴും ഒരു മേയറെന്ന് പറഞ്ഞാൽ അതിഭീമാകാരനായ ഒരു പ്രായമേറി ഒരു കട്ടി മീശയൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു സാങ്കല്പികമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇപ്പോ പുറത്തുനിന്നൊരാൾ വന്ന് കേരളത്തിലെ ഒരു മേയറെ കാണുമ്പോൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. ഒരു 21 വയസ്സുകാരിയായ ഒരു യുവതി ഇതാണോ മേയർ എന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചു. പക്ഷേ പാർട്ടി അവിടെ കണ്ടത് അല്ലെങ്കിൽ CPM അവിടെ കണ്ടത് പ്രായമല്ല, ഒരാളുടെ കഴിവിനെയാണ്, പ്രാപ്തിയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളും നിഷേധിക്കപ്പെടുന്നത്. യുവത്വത്തിന്റെ കഴിവിനെ അംഗീകരിക്കുന്നില്ല, യുവത്വത്തിന്റെ ശേഷിയെ പരിഗണിക്കുന്നില്ല, യുവത്വത്തിന്റെ ദിശാബോധത്തെ തിരിച്ചറിയുന്നില്ല. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പുതു പരീക്ഷണം. 20-25 വർഷങ്ങൾക്കപ്പുറം ഈ പാർട്ടിക്ക് പുതു തലമുറ ഉണ്ടാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുതു അനുഭാവികൾ ഈ പാർട്ടിയിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കാണാൻ കഴിയാത്തവരാണ് ഇതിനെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്ക് മാറിയാൽ അവിടെ ചിത്തരഞ്ജൻ വന്നു, ഒന്നും സംഭവിച്ചില്ല.
നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു അടിയൊഴുക്കും ഉണ്ടായില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ഉമ്മൻചാണ്ടിയെയും നിങ്ങൾ ഒരു രമേശ് ചെന്നിത്തലയെയും നിങ്ങൾ ഒരു എ കെ ആന്റണിയെയും നിങ്ങൾ ഒരു വയലാർ രവിയെയും മാത്രമാണ് സൃഷ്ടിച്ചത്. അവർക്കപ്പുറത്തേക്ക് പുതിയൊരു തലമുറ പാർട്ടിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ജനകീയരായ ഒറ്റ മുഖമില്ല എന്ന് പറയേണ്ടി വരുന്നു. കാര്യം നിങ്ങൾ അവർക്ക് അവസരം കൊടുത്തില്ല, നിങ്ങൾ അവർക്ക് കടന്നു വരേണ്ട വേദികൾ ഒരുക്കിയില്ല. നിങ്ങൾക്ക് പകരക്കാർ നിങ്ങൾ തന്നെയാണ്. എനിക്ക് ശേഷം ഇവിടെ പ്രളയം മതി എന്ന അല്പത്തര ചിന്തയാണ് കോൺഗ്രസ് നേതൃത്വം വെച്ച് പുലർത്തിയതും ആ സംവിധാനം ഈ നിലയിലേക്ക് തകർന്നടിഞ്ഞു വീണതും. പക്ഷേ അവിടെയാണ് ഒരു പിണറായി പോരാ, ഒരു തോമസ് ഐസക് പോരാ, ഒരു ജി സുധാകരൻ പോരാ, ഒരു ശൈലജ പോരാ, എല്ലാം പുതുമുഖങ്ങളാകണം, പുതു തലമുറയാകണം. അതൊരു വലിയ ചിന്തയാണ്. ആ ചിന്തയെയും ആ കാഴ്ചപ്പാടിനെയും ജനം എങ്ങനെയാണ് നെഞ്ചേറ്റിയതെന്ന് നിങ്ങൾ രണ്ട് തെരഞ്ഞെടുപ്പ് കാണും. പുതുതലമുറയെ, പുതു സമൂഹം അവരിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് എന്താണ് രാഷ്ട്രീയ ദിശാബോധം ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾക്കത് ഉണ്ടാകണമെന്നില്ല. കാര്യം നിങ്ങൾ അധികാരമോഹിയാണല്ലോ. ഇരിക്കുന്ന കസേരയിലിരുന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ കസേരയിലിരുന്ന് എനിക്ക് മരിക്കണമെന്ന് ചിന്തിക്കുന്ന കുറേ നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ ശാപം. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പത്ത് വർഷങ്ങൾക്കപ്പുറം ചിലപ്പോൾ ഇന്ന് കണ്ട പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ നേരിടാൻ ചെല്ലുന്നത്. പഴയ മുഖങ്ങൾ ഒന്നടങ്കം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മന്ത്രിസഭയിൽ പോലും പുതിയ മാറ്റത്തിന് സി പി എം തുടക്കം കുറിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ വി കെ പ്രശാന്തിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് പിണറായി അവസരം കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയേണ്ടി വരുന്നത്. അത്തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണമാണ് പിണറായി എന്ന വ്യക്തി പാർട്ടിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഒരു കാലഘട്ടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് പിന്നോക്കം പോകേണ്ട ഒരു കാലഘട്ടമാകരുത്. ഓടിത്തേഞ്ഞ തലമുറയെ തന്നെ വെച്ച് പിന്നെയും പിന്നെയും വണ്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പാർട്ടിക്കുണ്ടാകാൻ പോകുന്ന അപകടം എത്രത്തോളമായിരിക്കും? അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രിസഭ ഉണ്ടാകണമെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിയാവുന്ന രീതിയും ഒപ്പം അവർ മനസ്സിലാക്കുന്ന രീതിയും ആശയങ്ങളും കൂടി ചേർത്ത് വേണം പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത്. അതിനുവേണ്ടി പുതു രക്തങ്ങൾ മന്ത്രിസഭയിൽ വേണമെന്ന് ചിന്തിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. നേരെ മറിച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെടുത്ത് ഒന്ന് പരിശോധിച്ചു നോക്കണം എത്ര യുവ രക്തങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അവിടെ മന്ത്രിയാകുന്നുണ്ടെങ്കിൽ പാവകളായിരിക്കണം. അതായത് നിലപാടുള്ളവർ പാടില്ല, ഒരു കാര്യത്തിലും അഭിപ്രായം പാടില്ല, വാക്കകത്ത് നാക്കുണ്ടോ എന്ന് സംശയമുണ്ടായിരിക്കണം, തിരുവായ്ക്ക് എതിർവായില്ലാത്ത രീതിയിലായിരിക്കണം അവരുടെ സമീപനം, കുമ്പിട്ട് നിൽക്കുന്നവരായിരിക്കണം. ഇവരൊക്കെ മാത്രമേ മന്ത്രിയാകൂ. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മന്ത്രിസഭ എടുത്ത് പരിശോധിച്ചാൽ മതി. കഴിവുള്ള ഒരൊറ്റ മനുഷ്യനെ മന്ത്രിയാകത്തില്ല. വി ഡി സതീശനെയും കെ മുരളീധരനെയും വി ടി ബൽറാമിനെയും ഷാഫി പറമ്പിലിനെയും പോലുള്ള എത്രയെത്ര മുഖങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. എന്തേ അവരൊന്നും മന്ത്രിയായില്ല. കെ ബാബു, കെ സി ജോസഫിനെ പോലുള്ള കുറേയേറെ പഴയ പഴയ ചിന്തകൾ മാത്രം മന്ത്രി. ഇതൊക്കെയല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ നാട്ടിൽ ക്ലച്ച് പിടിക്കുക? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിതിനെ അബദ്ധമായി കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങൾ തിരിച്ചറിയുക എന്തുകൊണ്ട് ഈ പരീക്ഷണം വിജയിക്കാൻ പോകുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഈ നാടിന്റെ നട്ടെല്ലും ഈ നാടിന്റെ വരുമാനവും ഈ നാടിന്റെ സമ്പത്തും എന്തെന്ന് പറഞ്ഞാൽ അത് യുവത്വമാണ്. ആ യുവത്വത്തിന് തന്നെയാണ് എന്തിനും പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ടത്. അത് നൽകുമ്പോൾ സ്വാഭാവികമായും കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങളും കാലഘട്ടത്തിനനുസരിച്ച വികസനങ്ങളും ഈ നാട്ടിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ 50 തികഞ്ഞ ഉമ്മൻചാണ്ടി പിന്നെയും മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ 60 കഴിഞ്ഞ രമേശ് ചെന്നിത്തല വീണ്ടും മുഖ്യമന്ത്രി ആയെന്ന് കരുതി എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ കസേരയിൽ ഇരുന്നു എന്നൊരു പേരുണ്ടാക്കാം, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പുതുതലമുറ മാറ്റം മന്ത്രിസഭയിലേക്ക് കുറെ കൊണ്ടുവരാൻ സി പി എം ആലോചിക്കുന്നു എന്ന വിവരം പുറത്തു വരുമ്പോൾ അവരെടുത്ത ആ തീരുമാനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് വേണ്ടത്. ഈ സർക്കാർ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയാകുന്നതും ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ അവരെ അംഗീകരിക്കപ്പെടുമെന്ന തോന്നൽ അവരുള്ളിലേക്ക് കൊണ്ടുവരുന്നതും കൂടുതൽ പേരെ ഈ സംവിധാനത്തിലേക്കും ഈ ആശയത്തിലേക്കും അടുപ്പിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. അതുകൊണ്ട് പുതിയ ബ്ലഡിനെ കൊണ്ട് അല്ലെങ്കിൽ പുതിയ ചിന്തകളെ കൊണ്ട് നമ്മുടെ നാടിനെ നയിക്കാൻ പ്രാപ്തരാക്കുന്ന ഈ രീതി അവലംബിച്ചാൽ വരും കാലങ്ങളിൽ
ഈ നാട് സിപിഎമ്മിന്റെ അടിവേരുകൾ ആഴ്ന്നിറങ്ങുന്ന ഒരു പാർട്ടിയായി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട.